നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാസർഗോട്ടടക്കം ജില്ലയിലെ പ്രധാന ടൗണുകളെല്ലാം ഹർത്താലിൽ നിശ്ചലമായി. കടകൾ തുറക്കുമെന്ന വ്യാപാരി നേതാക്കളുടെ പ്രഖ്യാപനം നടപ്പായില്ല. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കല്ലേറിലും അക്രമ സംഭവങ്ങളിലും നിരവധി പേർക്ക് പരിക്ക്. പല സ്ഥലങ്ങളിലും സംഘർഷ സാഹചര്യം. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വൻ പോലീസ് സുരക്ഷ. ഹർത്താലിൽ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പരക്കെ അക്രമം. ബന്ദിയോട്ടുണ്ടായ സംഘർഷം നിയന്ത്രിക്കുവാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. കടകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപക കല്ലേറ്. കാസർഗോട്ട് BJP മുൻ നഗരസഭാ കൗൺസിലർക്ക് വെട്ടേറ്റു. നഗരസഭാ ബീരന്തവയൽ വാർഡ് മുൻ കൗൺസിലർ പാറക്കട്ടയിലെ ഗണേശനാണ് വെട്ടേറ്റത്. സംഭവം നുള്ളിപ്പാടിയിൽ വെച്ച്. സ്പെക്ട്രം 2019 തൊഴിൽമേള 5ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് ITയിൽ നടക്കും. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം സുരിബയിൽ ഉസ്താദ് ആണ്ടുനേർച്ചയും PA ഉസ്താദ് അനുസ്മരണവും തുടങ്ങി. 2 ദിവസങ്ങളിലായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാസർഗോട്ടടക്കം ജില്ലയിലെ പ്രധാന ടൗണുകളെല്ലാം ഹർത്താലിൽ നിശ്ചലമായി. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രകടനങ്ങൾക്കിടെ കല്ലേറും ചിലയിടങ്ങളിൽ സംഘർഷവുമുണ്ടായി. ഇതിനിടെ കടകൾ തുറക്കുമെന്ന വ്യാപാരി നേതാക്കളുടെ പ്രഖ്യാപനം നടപ്പായില്ല. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായിരുന്നു. ഹർത്താലിന് BJP അടക്കമുള്ള സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ പ്രധാന ടൗണുകളെല്ലാം നിശ്ചലമായി. നാമമാത്രമായ സ്വകാര്യ വാഹനങ്ങൾ മാത്രമായിരുന്നു നിരത്തിലിറങ്ങിയത്. ജില്ലയിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പരക്കെ അക്രമ സംഭവങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയത്. സംഘർഷ ഭീതിയെ തുടർന്ന് പലരും വീടിന് പുറത്തേക്കിറങ്ങുവാൻ പോലും തയ്യാറാകാത്തത് ഹർത്താലിന്റെ തീവ്രതയ്ക്ക് ആക്കം വർദ്ധിപ്പിച്ചു. ജില്ലയിലെ പ്രധാന ടൗണുകളായ കാസർഗോഡ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ നടന്ന ഹർത്താൽ അനുകൂല പ്രകടനങ്ങൾക്കിടെ കല്ലേറും സംഘർഷവുമുണ്ടായി. ഹർത്താൽ അനുകൂലികൾ കാസർഗോഡ് ചെന്നിക്കരയിൽ CPM ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു. ഇതിനിടെ പ്രകടനത്തിന് നേരെ കല്ലേറുമുണ്ടായി. പ്രകടനക്കാർ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഫാത്തിമ ആർക്കേഡിന് നേരെയുണ്ടായ കല്ലേറിൽ കടയുടെ ഗ്ലാസുകൾ തകർന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനക്കാരും വ്യാപാരികളും തമ്മിൽ വാക്തർക്കമുണ്ടായി. കാസർഗോഡ് കറന്തക്കാട് നിന്നാരംഭിച്ച പ്രകടനം നുള്ളിപ്പാടിയിലെത്തി നഗരം ചുറ്റി കറന്തക്കാട് തന്നെ സമാപിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. മഞ്ചേശ്വരത്തെ വിവിധ സ്ഥലങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. മംഗലാപുരത്തു നിന്നും കാസർഗോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ പൂർണ്ണമായും തടഞ്ഞു. പലയിടങ്ങളിലും ഇത് വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുമുണ്ടായി. പോലീസിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് സംഘർഷം ഒഴിവാവുകയായിരുന്നു. കാഞ്ഞങ്ങാട്ടുണ്ടായ പ്രകടനത്തിനിടെ നോർത്ത് കോട്ടച്ചേരിയിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസിന് ഗ്രനേഡ് പ്രയോഗിക്കേണ്ടി വന്നു. ജില്ലയിലെ പലയിടങ്ങളിലും സംഘർഷാവസ്ഥ തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഓരോ സ്ഥലത്തും വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പ് ചെയ്യുന്നത്. കാസർഗോഡ് ASP ഡി ശില്പ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇതിനിടെ ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രഖ്യാപനം ജില്ലയിൽ നടപ്പിലായില്ല. പോലീസ് സംരക്ഷണം നൽകാത്തതിനെ തുടർന്നാണ് കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്തതെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു. എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രകടനം കഴിയുന്നതുവരെ നഗരത്തിൽ കടകൾ അടച്ചിടുവാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN.
ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കല്ലേറിലും അക്രമ സംഭവങ്ങളിലും നിരവധി പേർക്ക് പരിക്കേറ്റു. പല സ്ഥലങ്ങളിലും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വൻ പോലീസ് സുരക്ഷയാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയത്. ഹർത്താൽ ദിനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കല്ലേറിലും അക്രമ സംഭവങ്ങളിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ഹർത്താലിന്റെ ആദ്യ മണിക്കൂർ നിലനിന്നിരുന്ന സമാധാനാന്തരീക്ഷം ഉച്ചയോടെ മാറി മറിയുകയായിരുന്നു. പല സ്ഥലങ്ങളിലും പ്രകടനത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാസർഗോഡ് നടന്ന പ്രകടനത്തിനിടെ കല്ലേറും വ്യാപാരികളുമായുള്ള വാക്തർക്കവുമുണ്ടായെങ്കിലും പോലീസിന്റെ ഇടപെടൽ മൂലം സംഘർഷം ഒഴിവാവുകയായിരുന്നു. ഉച്ചയോടെ കാസർഗോഡ് നഗരസഭയിലെ മുൻ കൗൺസിലർ പാറക്കട്ടയിലെ ഗണേഷിന് വെട്ടേറ്റു. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഗണേഷിനെ വെട്ടുകയായിരുന്നു. പുണ്ടൂർ പൈക്കയിൽ കൃഷ്ണ എന്നയാളെ ഒരു സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചു. പരിക്കേറ്റ ഇയാളെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എയർപോർട്ടിൽ നിന്നും വരികയായിരുന്ന മുംബൈയിലെ കുടുംബം സഞ്ചരിച്ച കാർ കറന്തക്കാട്ട് വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തുകയും കാർ തകർക്കുകയും ചെയ്തു. മുംബൈയിൽ നിന്ന് കാസർഗോഡ് താജ് ഹോട്ടലിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ കുടുംബം സഞ്ചരിച്ച രണ്ട് ഇന്നോവ കാറുകളാണ് സംഘം അടിച്ചു തകർത്തത്. കാസർഗോഡ് നഗരത്തിൽ ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിന് നേരെ ഒരു സംഘത്തിന്റെ അക്രമമുണ്ടായി. കാസർഗോഡ് ബാരിക്കാടിലെ 19-കാരനായ അബീഷിനെയാണ് ആക്രമിച്ചത്. പൈക്കയിൽ CPM പ്രവർത്തകന് നേരെ അക്രമമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ എം അച്യുതനെ നായന്മാർമൂല സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു സംഘം ഇയാളെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. ഹർത്താൽ ദിനത്തിൽ പുലർച്ചെ 5 മണിക്ക് റോഡിന് കുറുകെയിട്ട കല്ലിൽ തട്ടി സ്കൂട്ടർ യാത്രക്കാരായ വൃദ്ധ ദമ്പതികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കന്യപ്പാടി സ്വദേശികളായ ഐത്തപ്പ, ഭാര്യ സുശീല എന്നിവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗൽപാടിയിൽ അനിൽകുമാർ എന്നയാൾക്ക് കല്ലേറിൽ പരിക്കേറ്റു. പ്രകടനത്തിനിടെയാണ് കല്ലേറുണ്ടായത്. അനിലിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോവിക്കാനത്ത് വിവാഹ ബസ് തടഞ്ഞു നിർത്തിയതുമായി ബന്ധപ്പെട്ടും സംഘർഷമുണ്ടായി. ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലെ ചിലയിടങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി. കാസർഗോട്ടെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി വാഹനങ്ങളും തകർത്തു. കടകൾക്ക് നേരെയും വ്യാപക കല്ലേറുണ്ടായി. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ഓരോ സ്ഥലത്തെയും അക്രമങ്ങൾ അമർച്ച ചെയ്യുവാൻ സാധിച്ചത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇവിടെയെല്ലാം ശക്തമായ പോലീസ് സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പരക്കെ അക്രമം. ബന്ദിയോട്ടുണ്ടായ സംഘർഷം നിയന്ത്രിക്കുവാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. കടകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപകമായ കല്ലേറുണ്ടായി. അക്രമ സംഭവങ്ങൾ വ്യാപകമായതോടെ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. ഹർത്താലിനിടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ബന്ദിയോട്ടുണ്ടായ സംഘർഷത്തിൽ 20-ലേറെ വാഹനങ്ങളും നിരവധി കടകളും തകർത്തു. അക്രമത്തിൽ വ്യാപാരിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. പോലീസെത്തി ലാത്തിവീശിയും ഗ്രനേഡ് പ്രയോഗിച്ചുമാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. സംഭവത്തിനിടെ 2 ഓട്ടോറിക്ഷകൾ മറിച്ചിട്ടു. ഏതാനും കടകൾക്ക് നേരെയും കല്ലേറുണ്ടായി. ബായാറിലുണ്ടായ സംഘർഷത്തിൽ 2 ബൈക്കുകൾ തകർത്തു. ബേക്കറി അടപ്പിക്കുവാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബൈക്ക് യാത്രക്കാരന് നേരെയും അക്രമമുണ്ടായി. പരിക്കേറ്റ മുളികദയിലെ അബ്ദുൽ കരീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടിയിൽ ഹോട്ടലിന് നേരെയും അക്രമമുണ്ടായി. 1.5 ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു. ഉദ്യാവരയിലെ ഇംതിയാസ് എന്നയാളുടെ ഓട്ടോറിക്ഷ അക്രമികൾ തകർത്തു. മഞ്ചേശ്വരം ഗാന്ധിനഗറിലുണ്ടായ സംഘർഷത്തിൽ 1 ആൾക്ക് പരിക്കേറ്റു. ബായാറിലുണ്ടായ CPM BJP സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബദിയടുക്കയിൽ CPM ഓഫീസിന് നേരെ കരിയോയൽ പ്രയോഗവുമുണ്ടായി. കയ്യാർ, കൈക്കമ്പ എന്നിവിടങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി. അക്രമ സംഭവങ്ങളിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്കും കടകൾക്ക് നേരെയും കല്ലേറുണ്ടായി. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുവാൻ ശ്രമിച്ചതാണ് പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചത്. മഞ്ചേശ്വരത്തെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. അക്രമ സംഭവങ്ങളെ തുടർന്ന് മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോട്ട് BJP മുൻ നഗരസഭാ കൗൺസിലർക്ക് വെട്ടേറ്റു. നഗരസഭാ ബീരന്ത് വയൽ വാർഡ് മുൻ കൗൺസിലർ പാറക്കട്ടയിലെ ഗണേശനാണ് വെട്ടേറ്റത്. നുള്ളിപ്പാടിയിൽ വെച്ചാണ് സംഭവം. ഹർത്താൽ ദിനത്തിൽ ഉച്ചയോടെയാണ് ഗണേശിന് വെട്ടേറ്റത്. ഗുരുതരമായി വെട്ടേറ്റ ഗണേശിനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം തന്നെ നുള്ളിപ്പാടിയിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് ഗണേഷ് പറഞ്ഞു.
അടിക്കുന്നത് ഓടിച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് കണ്ടാൽ മതി, എല്ലാം ഓടിച്ച് ഓടിച്ച് എല്ലാം അടിക്കുന്ന കാണുമ്പോൾ ഞാൻ നോക്കും വരുമ്പോഴേ ഈ ഇട്ട് ഇങ്ങനെ കുത്തിട്ട് എല്ലാവർക്കും ഞമ്മൾ എന്നെ നല്ല ഒരു പബ്ലിക് എല്ലാവരും അടിക്കുന്നത്. അപ്പൊ ഞാൻ പോസിറ്റ് മൂന്ന് കുത്തുണ്ട്, ഇത് മൂന്ന് കുത്ത്, ഇതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ടൗണിൽ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ വരുമ്പോ രണ്ടാമത് ഞാൻ തിരിച്ചിട്ട് പെട്ടെന്ന് അടിക്കുന്നത് ഭയങ്കര അടി അടിക്കുന്നത് ഞാൻ അതിനെ നോക്കി നോക്കുമ്പോ ഈ ഒരുത്ത് വന്ന് ബൈക്കിൽ കയറി വന്ന് നല്ല ആരോഗ്യമുള്ള നല്ല ഇത് വലുതെ ഹൈറ്റ് വന്ന് ഇങ്ങനെ ഗണേഷിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. അക്രമികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള സർക്കാരിന്റെ തൊഴിലും നൈപുണ്യവും മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ സ്പെക്ട്രം 2019 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 5-ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് ഐടിയിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ സർക്കാർ സ്വകാര്യ ITIകളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തൊഴിൽ രഹിതർക്കായി കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യവസായ പരിശീലന വകുപ്പിന്റെ കീഴിൽ കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ ITIകളെയും ചേർത്തുകൊണ്ട് കാസർഗോഡ് ITIയിൽ വെച്ച് ഈ മാസം 5-ാം തീയതി ഒരു ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ജില്ലയിൽ നിന്നും ഇവിടെ നിന്ന് ITIകളിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഏറ്റവും വേഗത്തിൽ തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടുന്ന കമ്പനികളെയൊക്കെ ഇവിടത്തേക്ക് ആകർഷിച്ച് കൊണ്ടുവരാനും അവർക്ക് അവിടെ തന്നെ ഇൻ്റർവ്യൂ നടത്താനും ഒക്കെയുള്ള സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അനിൽകുമാർ, KT ഇമ്മാനുവൽ, രവിശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം സുരിബയൽ ഉസ്താദ് ആണ്ടു നേർച്ചയും PA ഉസ്താദ് അനുസ്മരണവും തുടങ്ങി. 2 ദിവസങ്ങളിലായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലടുക്ക അശരിയ സഭാംഗണത്തിലാണ് അനുസ്മരണ പരിപാടി നടക്കുന്നത്. CH യൂസഫ് മദനി മൊഗ്രാൽ മക്ബറ സിയാറത്തിന് നേതൃത്വം നൽകും. ജലാലിയ റാത്തിബിന് മെഹമൂദ് ഉൽ ഫൈസി ഓലമുണ്ട നേതൃത്വം നൽകും. വൃദ മജ്ലിസ്, ഖത്മത്തുൽ ഖുർആൻ മജ്ലിസ്, ഘോഷയാത്ര, സൗഹാർദ്ദ സമ്മേളനം എന്നിവ നടക്കും. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നൂറുകണക്കിന് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത മർഹൂം കെ അബ്ദുൽ റഹ്മാൻ മുസ്ലിയ സുരിബയിൽ ഉസ്താദ് എന്ന നാമകരണത്തിൽ അറിയപ്പെട്ട മർഹൂം സുരിബയിൽ ഉസ്താദിൻ്റെ 17-ാമത്തെ ആണ്ട് നേർച്ച ഈ വരുന്ന January 3-4 വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കുകയാണ്. 3-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് മഹാനായ ഉസ്താദിൻ്റെ മക്ബറ സിയാറത്ത് സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഹാജി അബൂബക്കർ മുസ്ലിയാർ ബുൾമാർ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ബോൾമാൻ ഉസ്താദ്, CH മുഹമ്മദ് അലി സക്കാഫി, ഹാരിസ് ഹനീഫി ബാളിയൂർ, മുഹമ്മദ് സക്കാഫി തൊക്കെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. വനിതാ മതിലിന് നേരെ ചേറ്റുകുണ്ടിൽ നടത്തിയ അക്രമത്തിൽ വ്യാപക പ്രതിഷേധം. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വനിതാ മതിൽ പങ്കെടുത്തവർക്ക് നേരെ ചേറ്റുകുണ്ടിൽ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കിഴക്കൻകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആ വനിതാ മതിലിനെ ഒരു പോറലേൽക്കാതെ അത് വമ്പിച്ച വിജയപ്രദമാക്കുന്ന നമുക്ക് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വനിതാ മതിൽ തുടക്കത്തിൽ തന്നെ ഇത് ഒരു വർഗീയ മതിലാണ്, ഇതൊരു ഹിന്ദു മതിലാണ് എന്ന് കുപ്രേരൻ നടത്തിക്കൊണ്ട് ഇതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വനിതാ മതിൽ ഒരു വമ്പിച്ച വിജയപ്രദമാക്കാനും വനിതാ മതിൽ മാത്രമല്ല ഇതൊരു കോട്ടയാക്കി മാറ്റിയെടുക്കാനും കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദേവി രവീന്ദ്രൻ, CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം AV സഞ്ജയൻ, KP ബാലൻ, MV രാഘവൻ, VV തുളസി, VV രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു.
കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. 17 രാവിലെ 10 മണിക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കും. വൈകിട്ട് വിളംബര ജാഥയും നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. 18 രാവിലെ പ്രകടനവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, കെ വി രാഘവൻ, യൂണിയൻ ഭാരവാഹികളായ വി സുരേഷ്, ടി വി കനകാംബരൻ, ബാബു രസിദ, കെ വി കുഞ്ഞികൃഷ്ണൻ, കെ പ്രിയേഷ്, നാരായണൻ ലുക്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങളെയും തൊഴിലിനെയും ബാധിക്കുന്ന അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാർ സൂചനാ പണിമുടക്ക് നടത്തി. സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും നടത്തി. ആധാരമെഴുത്ത് അസോസിയേഷനാണ് നേതൃത്വം നൽകിയത്. ആധാരം രജിസ്ട്രേഷന് ഹാജരാക്കുമ്പോൾ കൂടെ ഹാജരാക്കേണ്ട ഫയലിംഗ് ഷീറ്റിന്റെ വലുപ്പം A3 നിന്നും A4 ആക്കിയതോടെ ആധാരമെഴുത്ത് മേഖലയിൽ വീണ്ടും പ്രതിസന്ധി നേരിടുന്നതിൻ്റെ പേരിലാണ് ആധാരമെഴുത്തുകാർ ആധാരമെഴുത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിയ ആധാരമെഴുത്തുകാർ അതാത് സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. ബളാൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ ബാധ്യതയും ഇല്ലാതെ തന്നെ സർക്കാരിന്റെ ദൈനംദിന ചെലവുകളിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആധാരമെഴുത്ത് അസോസിയേഷൻ. പക്ഷെ ആ രീതിയിലുള്ള ഒരു പരിഗണന ഒരു കാലത്തും ആധാരമെഴുത്ത് അസോസിയേഷന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എല്ലാ കാലത്തും ഒരുപക്ഷെ പുതിയ പുതിയ ആധുനികമായ പുതിയ പുതിയ രീതികൾ വരുമ്പോൾ അത് പരീക്ഷിക്കാനുള്ള ഒരു മാർഗമായി ഒരു വിഭാഗമായി ആധാരമെഴുത്ത് അസോസിയേഷനെ കാണുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ടി തമ്പാൻ നായർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PR കുഞ്ഞിരാമൻ, മണ്ഡലം സുകുമാരൻ, വിജയൻ ഇയക്കാട്, KM ജോണി, മോഹനൻ നമ്പ്യാർ, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജനങ്ങളെയും തൊഴിലിനെയും ബാധിക്കുന്ന അശാസ്ത്രീയ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി നീലേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ആധാരമെഴുത്ത് അസോസിയേഷൻ നീലേശ്വരം യൂണിറ്റ് നടത്തിയ ധർണ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇറവാട്ട് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശങ്കരൻ നമ്പൂതിരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ബാലഗോപാലൻ, TV രതീഷ്, PR ഹരീഷ്, KV ലതിക, PV ഷീബ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി R പ്രകാശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി VV ശിവദാസ് നന്ദിയും പറഞ്ഞു. അചാംതുരുത്തിയിൽ തീരോത്സവം സമാപിച്ചു. യൂത്ത് നാഷണൽ തിയേറ്റേഴ്സിന്റെ 36th വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. അവൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. അച്ചാന്തുരുത്തി നാഷണൽ തിയേറ്റേഴ്സിന്റെ 36th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അച്ചാന്തുരുത്തിയിലെ ലതാനഗറിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച തീരോത്സവത്തിന്റെ സമാപന ദിവസത്തെ പരിപാടികൾ കാസർഗോഡ് DYSP MV സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് മക്കളുടെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ചിലപ്പോൾ ക്ലാസ് കിട്ടിയതായിരിക്കും മക്കൾ നമ്മളേക്ക് പോകുന്നത്, പക്ഷെ നമ്മളതറിയുന്നില്ല. നമ്മളറിയാൻ വേണ്ടി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള PTA യോഗങ്ങളിൽ നിർബന്ധമായും രക്ഷിതാക്കൾ പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത കാലത്തായി സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടക്കുന്നത് പലതരം ലഹരി വസ്തുക്കൾ നമുക്കൊരു നമ്മുടെ മനസ്സിൽ കഞ്ചാവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതൊന്നുമല്ല ഇന്ന് സ്കൂൾ പരിസരങ്ങളിൽ പലതരം വസ്തുക്കൾ നമുക്ക് കാണാം. ക്ലബ് വൈസ് പ്രസിഡന്റ് TP ഭരതൻ അധ്യക്ഷനായി. ഡോക്ടർ വത്സൻ പിരിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം MV ജയശ്രീ ഉപഹാര സമർപ്പണം നടത്തി. മലപ്പിൽ സുകുമാരൻ, KV കൃഷ്ണൻ, VV ചന്ദ്രൻ, PV ചന്ദ്രൻ, TV ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി വേണു മെട്ടക സ്വാഗതവും PV തമ്പാൻ നന്ദിയും പറഞ്ഞു. കുണിയൻ യുവപ്രതിഭ വനിതാവേദിയുടെ കോലുകളിയടക്കം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി. പിലിക്കോട് സമന്വയ വനിതാ വാദ്യസംഘത്തിന് പിലിക്കോട് പഞ്ചായത്ത് വാദ്യോപകരണങ്ങൾ നൽകി. പഞ്ചായത്തിൻ്റെ പട്ടികജാതി വനിതാ സ്വയം സഹായ സംഘം വികസന പദ്ധതിയിലാണ് ഉപകരണം. പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പിലിക്കോട് സമന്വയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് വാദ്യോപകരണ വിതരണം നടന്നത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജീവിതത്തിലെ കയ്പും മധുരവും ഒക്കെ തന്നെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തെ വരവേൽക്കുവാനുള്ള ആഗ്രഹം നമുക്ക് സ്വാഭാവികമാണ്. മനുഷ്യനെയും അതുപോലെ തന്നെ സമൂഹത്തെ ആകെ തന്നെ നാളേക്ക് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ പറയേണ്ടത് ഭാവിയുടെ പ്രതീക്ഷയാണ്. പഞ്ചായത്ത് അംഗം എം ഗംഗാധരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണ മാസ്റ്റർ ചടങ്ങിലെ മുഖ്യാതിഥിയായി.
കെ വിജയൻ, എം കുഞ്ഞിരാമൻ മാസ്റ്റർ, കെ ദാമോദരൻ, എം ടി പി മൈമൂനത്ത, മീനാകുമാരി എന്നിവർ സംസാരിച്ചു. മനോഹരൻ മാഷ് സ്വാഗതവും പി ടി മോഹനൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിൻ്റെ 2018-2019 സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വനിതാ സ്വയം സഹായ സംഘം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമന്വയ വനിതാ വാദ്യസംഘത്തിന് വാദ്യോപകരണങ്ങൾ നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാസർഗോട്ടടക്കം ജില്ലയിലെ പ്രധാന ടൗണുകളെല്ലാം ഹർത്താലിൽ നിശ്ചലമായി. കടകൾ തുറക്കുമെന്ന വ്യാപാരി നേതാക്കളുടെ പ്രഖ്യാപനം നടപ്പായില്ല. ഹർത്താലുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കല്ലേറിലും അക്രമ സംഭവങ്ങളിലും നിരവധി പേർക്ക് പരിക്ക്. പല സ്ഥലങ്ങളിലും സംഘർഷ സാഹചര്യം. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുവാൻ വൻ പോലീസ് സുരക്ഷ. ഹർത്താലിൽ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പരക്കെ അക്രമം. വന്തിയോട്ടുണ്ടായ സംഘർഷം നിയന്ത്രിക്കുവാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. കടകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപക കല്ലേറ്. കാസർഗോട്ട് ബി ജെ പി മുൻ നഗരസഭാ കൗൺസിലർക്ക് വെട്ടേറ്റു. നഗരസഭാ ബീരന്തവയൽ വാർഡ് മുൻ കൗൺസിലർ പാറക്കട്ടയിലെ ഗണേശനാണ് വെട്ടേറ്റത്. സംഭവം നുള്ളിപ്പാടിയിൽ വെച്ച്. സ്പെക്ട്രം 2019 തൊഴിൽ മേള 5ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐയിൽ നടക്കും. എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം സുരിബയൽ ഉസ്താദ് ആണ്ട് നേർച്ചയും പി എ ഉസ്താദ് അനുസ്മരണവും തുടങ്ങി. 2 ദിവസങ്ങളിലായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം 17-18 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ കെ സി എൻ മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.